നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. അതിനിവിടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 4 കപ്പ് വറുത്ത അരിപ്പൊടി, 1 കപ്പ് മൈദ അല്ലെ ഓൾ പർപ്പസ് ഫ്ലോർ, ശർക്കര ഉരുക്കിയത് 500 ഗ്രാം, ഏലക്കാപ്പൊടി, ചുക്കുപൊടി, നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത്, എള്ള്, ചെറിയ പഴം, ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ചേർക്കാം. ഇവിടെ ഞാനൊരു 6 പഴം ചേർക്കുന്നുണ്ട്. നെയ്യ് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 1-2 സ്പൂൺ നെയ്യ് ഈ നമ്മൾ കലക്കുന്ന ബാറ്ററിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിപ്പം നമുക്കെല്ലാം കൂടെ ഒന്ന് പഴം സെപ്പറേറ്റ് മിക്സിയിൽ അടിച്ച് ചേർക്കാം, ബാക്കിയെല്ലാം ഇതിലോട്ട് ഒഴിച്ച് ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്തോട്ട് ആ മൈദാപ്പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ്. പഴം മിക്സിയിൽ അടിച്ച് വെച്ചതാണ്, അതുകൂടെ ചേർക്കുകയാണ്. ചുക്ക് പൊടിച്ചത്, ഏലക്കാപ്പൊടി, ഈ ശർക്കര പാനിയും കൂടെ നല്ലപോലെ ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. പോരാത്ത വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ടൊരു 2 സ്പൂൺ ഉരുക്കിയ നെയ്യും കൂടെ ചേർക്കുകയാണ്. ആ തേങ്ങ വറുത്തതും എള്ളും കൂടെ നമുക്ക് 2 മണിക്കൂറിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ആഡ് ചെയ്താൽ മതി. അതുവരെ നമുക്കിതൊന്ന് മൂടി വെച്ചേക്കാം. നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് 2 മണിക്കൂറിന് ശേഷം നല്ല മയം വന്നിട്ടുണ്ട്. അതിലോട്ട് ഇപ്പോൾ തേങ്ങ വറുത്തതും എള്ളും കൂടെ നല്ലപോലെ ഒന്നുകൂടെ നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഈ മാവ് കോരി ഒഴിക്കാം. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഒരു സൈഡ്, നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ നെയ്യപ്പം 2 സൈഡും നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു നാപ്കിനിലോട്ടത് മാറ്റാം. ഇനി അടുത്ത നമുക്കുണ്ടാക്കാം. ഇതുപോലെ എല്ലാ മാവും മുഴുവനും ഒഴിച്ച് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് 2 എണ്ണം വെച്ച് ഉണ്ടാക്കാം. നമ്മുടെ അടുത്ത നെയ്യപ്പം ശരിയായിട്ടുണ്ട്. ഇനി ഇത് ആ നാപ്കിനിലോട്ട് മാറ്റാം. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി, അപ്പം ഉള്ളും നല്ലപോലെ വെന്ത് കിട്ടും, അല്ലെ വേഗം കരിഞ്ഞു പോവും. നമ്മുടെ നെയ്യപ്പം എല്ലാം റെഡിയായിട്ടുണ്ട്.